മാണിക്കൽ പഞ്ചായത്ത് പാറക്കോറിക്ക് റവന്യൂ ഭൂമി വിട്ടുനൽകിയതിൽ കോടികളുടെ അഴിമതിയെന്ന കോൺഗ്രസ് നേതാക്കൾ. തിരുവനന്തപുരം ജില്ലയിലെ പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലൊന്നായ തമ്പുരാൻ തമ്പുരാട്ടിപ്പാറയിലെ 1.5 ഏക്കർ വരുന്ന റോഡ് ഉൾപ്പെടുന്ന റവന്യൂ പുറമ്പോക്ക് ഭൂമിയാണ് സ്വകാര്യ പാറഖനന കമ്പനിക്ക് പതിച്ചു നൽകുന്നതിന് എതിർപ്പില്ല എന്ന പഞ്ചായത്ത് അധികാരികൾ സർക്കാരിനോട് ശുപാർശ ചെയ്യാൻ തീരുമാനിച്ചത്. ഇന്നലെ 27/6/2022 കൂടിയ കമ്പറ്റിയിൽ ഈ 50 മീറ്റർ വീതി ഉള്ള 500 മീറ്റർ നീളത്തിലുള്ള ഈ വഴിയും 1.5 ഏക്കർ ഒരു വസ്തുവും ഈ സ്വകാര്യ വ്യക്തിക്ക് VK എന്ന് പറഞ്ഞ സ്വകാര്യ വ്യക്തിക്ക് പതിച്ചു കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ്. ഇന്നലെ അതിനെതിരെ ഞങ്ങൾ പഞ്ചായത്ത് കമ്മിറ്റി ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുകയും വിവരം രേഖപ്പെടുത്തുകയും ഈ പാറ പതിച്ചു കൊടുക്കുന്നതിൽ ഈ പറമ്പോക്ക് പതിച്ചു കൊടുക്കുന്നതിൽ പ്രതിഷേധിച്ച് ഞങ്ങൾ സമരപരിപാടികളുമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഞങ്ങൾ മുന്നോട്ട് പോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അനധികൃതമായി സർക്കാർ പുറമ്പോക്ക് കയ്യേറി ഖനനം നടത്തിയതിന്റെ പേരിൽ കോറിയുടെ പ്രവർത്തനം പോലും നിർത്തിയിരിക്കവെയാണ് പഞ്ചായത്ത് പാറക്കോറിക്ക് വേണ്ടി സ്ഥലം വിട്ടു നൽകുന്നത്. ഇതിന് പഞ്ചായത്ത് പറയുന്നത് വീടിനു വേണ്ടിയുള്ള അപേക്ഷകരുടെ എണ്ണം കൂടുതലാണെന്നും അതുകൊണ്ടാണ് പാറയിരിക്കുന്ന പുറമ്പോക്ക VKL എന്ന കമ്പനിക്ക് കൊടുത്തിട്ട് പകരം അവരിൽ നിന്നും വേറെ സ്ഥലം സ്വീകരിക്കാൻ തീരുമാനിച്ചത് എന്നുമാണ്. എന്നാൽ ഈ സ്ഥലം താമസയോഗ്യമല്ല എന്നും ആക്ഷേപം നിലനിൽക്കുന്നുണ്ട്. മാണിക്കൽ പഞ്ചായത്തിന്റെ ഏറ്റവും വലിയ ടൂറിസം മേഖലയായ തമ്പുരാൻ തമ്പുരാട്ടിപ്പാറയിൽ ഉൾക്കൊള്ളുന്ന രാജപാത ഉൾക്കൊള്ളുന്ന ഏകദേശം 1.5 ഏക്കറോളം ഭൂമി VK ലോജിസ്റ്റിക്സ് എന്ന് പറയുന്ന പാറക്കോറിക്ക് പതിച്ചു നൽകുവാൻ ഭരണസമിതി തീരുമാനിക്കുകയുണ്ടായി. അതിനെതിരെ കോൺഗ്രസിന്റെ അംഗങ്ങൾ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തിക്കൊണ്ട് പഞ്ചായത്ത് കമ്മിറ്റി ബഹിഷ്കരിച്ചു. നിങ്ങൾക്കറിയാം, ഈ കാണുന്ന പാറയും ഭൂപ്രദേശവും പ്രകൃതി രമണീയമായ ഈ പ്രദേശം മന്ത്രി GR അനിലിൻ്റെ മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന പ്രദേശം. അദ്ദേഹത്തിൻ്റെ കക്ഷി റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് ഭരിക്കുമ്പോൾ ആ റവന്യൂ വകുപ്പിൽ ഉൾപ്പെടുന്ന ഏകദേശം 1.5 ഏക്കർ ഭൂമി കോടിക്കണക്കിന് രൂപയുടെ പാറ ഖനനം ചെയ്ത് നൽകുന്നതിന് VKL എന്ന് പറയുന്ന ഒരു കമ്പനിക്ക് അനുവാദം നൽകി പുറമ്പോക്ക് നടപ്പാത ഉൾപ്പെടെ രാജപാത ഉൾപ്പെടെ പതിച്ചു നൽകുവാൻ തീരുമാനിച്ചതിൽ കോടികളുടെ അഴിമതിയുണ്ട്. അതിനെതിരെ ശക്തമായ സമരപരിപാടികളുമായിട്ടാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ നാളുകളിൽ ഈ സമരവുമായി ഞങ്ങൾ മുന്നോട്ട് പോകും. മാത്രമല്ല, വ്യക്തമായ രേഖകളുണ്ട്, VTR രജിസ്റ്റർ രേഖകളുണ്ട്. ഇത് റോഡാണെന്നും അതിന് 20 മീറ്റർ വീതിയുണ്ടെന്നും ഇത് പണ്ട് തമ്പുരാമ്പാറയിൽ നിന്ന് കപ്പയും അതുപോലെ തന്നെ മരവുമൊക്കെ മുറിച്ച് കാളവണ്ടിയിൽ വെമ്പായത്തെത്തിച്ചിരുന്ന രാജപാതയാണെന്നുള്ളതിന് വ്യക്തമായ തെളിവ് ഞങ്ങൾ രേഖപ്പെടുത്തിക്കൊണ്ടാണ് പറയുന്നത്. സർക്കാർ നിയമമനുസരിച്ച് റോഡ് പുറമ്പോക്കും തോട് പുറമ്പോക്കും പതിച്ചു നൽകാൻ പാടില്ല എന്ന വ്യവസ്ഥയുള്ളപ്പോൾ എല്ലാ നിയമങ്ങളും കാറ്റിപ്പറത്തിക്കൊണ്ട് കോടികൾ കൈപ്പറ്റിക്കൊണ്ടാണ് ഇന്ന് ഈ ഭൂമി പതിച്ചു നൽകുവാൻ CPMനെ നേരത്തുള്ള ഭരണസമിതി തീരുമാനിച്ചിരിക്കുന്നത്. ഇത് ജനങ്ങൾക്ക് വേണ്ടി ഈ ഭൂമി സംരക്ഷിക്കുകയും നാളുകളിൽ തമ്പുരാമ്പാറയും തമ്പുരാട്ടിപ്പാറയും ടൂറിസം മേഖലയും സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം ഇവിടുത്തെ ജനകീയ പ്രസ്ഥാനം എന്ന നിലയിൽ കോൺഗ്രസിന് ഉള്ളതുകൊണ്ടാണ് ഞങ്ങൾ ഇത്രയും ശക്തിപരമായ ഒരു സമരപരിപാടിയുമായി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുന്നത്. നിലവിൽ പഞ്ചായത്തിൽ പലയിടങ്ങളിലായി ഏക്കറുകണക്കിന് പുറമ്പോക്ക് ഭൂമി നിലവിലുണ്ട്. ഇത്തരം ഭൂമി ഉണ്ടായിരിക്കവെയാണ് കെട്ടിട നിർമ്മാണത്തിന് അനുയോജ്യമല്ലാത്ത ഭൂമി പാറഖനന കമ്പനികളിൽ നിന്നും സ്വീകരിക്കുവാനുള്ള നീക്കം പഞ്ചായത്ത് നടത്തുന്നത്. കോടികൾ വിലമതിക്കുന്ന പാറയടങ്ങുന്ന വസ്തുവാണ് പഞ്ചായത്ത് വിട്ടു നൽകുന്നത്. ഇതിനു പകരമായി വാസയോഗ്യമല്ലാത്ത ഭൂമി പഞ്ചായത്ത് സ്വീകരിക്കുകയും ചെയ്യും. ഇതുമായി ബന്ധപ്പെട്ട കോടികളുടെ അഴിമതി ആരോപണമാണ് കോൺഗ്രസ് ഉയർത്തിയിരിക്കുന്നത്. മാണിക്കൽ പഞ്ചായത്തിന്റെ മനസ്സോടിത്തിരി മണ്ണെന്നുള്ള രീതിയിൽ സാധാരണക്കാരന് വീട് വെച്ച് നൽകുവാൻ വേണ്ടിയാണ് ഈ ഭൂമി പതിച്ചു സർക്കാർ ഭൂമി VKL കമ്പനിക്ക് പതിച്ചു നൽകുമ്പോൾ ഇതിൽ നിന്നും VKL 1.5 ഏക്കർ ഭൂമി ഇതിനേക്കാൾ വിലക്കുറഞ്ഞ ഭൂമി VKL പഞ്ചായത്തിന് നൽകുമെന്നാണ് പറയുന്നത്. ഓർക്കണം, മാണിക്കൽ പഞ്ചായത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ ഏക്കർ കണക്കിന് പുറമ്പോക്ക് ഭൂമി ഉള്ളപ്പോൾ കോടിക്കണക്കിന് രൂപ വില വരുന്ന പാറ ഉൾപ്പെടുന്ന ഈ പ്രദേശം അതിന്റെ വാല്യൂ നിശ്ചയിക്കണമെങ്കിൽ ഒരു വിദഗ്ധ സമിതി പരിശോധിച്ചാൽ മാത്രമേ ഈ ഭൂമിയുടെ വാല്യൂ നിശ്ചയിക്കാൻ കഴിയൂ. അതിന് പകരം വെറും 20,000 രൂപ സെന്റിന് വരെ വിലയുള്ള 1.5 ഏക്കർ ഭൂമി വാങ്ങിച്ചു നൽകിയാൽ ഈ വ്യവസ്ഥ എവിടെയാണ് നടപ്പിലാകാൻ പോകുന്നത്? അപ്പോഴാണ് ഇതിനകത്ത് കോടിക്കണക്കിന് രൂപയുടെ അഴിമതി എന്ന് ഞങ്ങൾ പറയുന്നത്. ഇതിൽ നിന്ന് പൊട്ടിച്ച് 1.5 ഏക്കറിൽ നിന്ന് പൊട്ടിച്ചു പോകുന്ന പാറ ഏകദേശം 60 മീറ്റർ ഡെപ്തിൽ മാത്രമേ പാറ പൊട്ടിക്കാൻ പാടുള്ളൂ എന്ന് നിയമമുള്ളപ്പോൾ 100 മീറ്റർ താഴ്ചയിലേക്ക് ഇവിടുത്തെ പാറ പൊട്ടിച്ചിരിക്കുന്നു എന്നുള്ളത് നിങ്ങൾക്ക് കാണാം. 100 മീറ്റർ താഴ്ചയിലേക്ക് പാറ പൊട്ടിച്ച് മാറ്റിക്കൊണ്ട് പരിസ്ഥിതി ലോല പ്രദേശമെന്ന് സെസ് റിപ്പോർട്ട് കൊടുത്തിട്ടുള്ള 2 അപകടങ്ങൾ നടന്നിട്ടുള്ള 3 മരണം നടന്നിട്ടുള്ള ഈ പ്രദേശത്തെ
ഇവിടുത്തെ പാറക്കോറിക്ക് അടിയറവ് പറയുന്ന ഒരു ഭരണസമിതിക്കെതിരെയാണ് ഞങ്ങൾ ശക്തമായ ഒരു പ്രതിഷേധവുമായിട്ട് പോകുന്നത്. മാത്രവുമല്ല, എൽ ഡി എഫിലെ ഘടകകക്ഷിയായ CPIയും തീരുമാനത്തിന് എതിരാണ്. CPIയുടെ 4 മെമ്പർമാർ പഞ്ചായത്ത് കമ്മിറ്റിയിൽ വിയോജനക്കുറിപ്പ് രേഖപ്പെടുത്തുകയും ചെയ്തു. ഇതിനെതിരെ നിരവധി പരാതികൾ ബന്ധപ്പെട്ട അധികാരികൾക്ക് നൽകിയതായി കോൺഗ്രസ് മാണിക്കൽ പാർലമെന്ററി ലീഡറും വെമ്പായം ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റുമായ വെമ്പായം മനോജ് പറഞ്ഞു. പറയുന്നത് പുറമ്പോക്ക് ഭൂമിയാണ്. അവിടെ നിന്ന് നമ്മൾ ഈ കാണുന്ന വിഷലിൽ കാണുന്ന ഈ പ്രദേശം ഏകദേശം 20 മീറ്റർ പറയുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച രാജപാതയാണ്. ഇവിടെ വിളയുന്ന കാർഷിക ഉൽപ്പന്നങ്ങൾ, കപ്പയും തേങ്ങയും ഉൾപ്പെടെയുള്ള കാർഷിക ഉൽപ്പന്നങ്ങൾ കാളവണ്ടിയിൽ കൊണ്ടുപോയി വെഞ്ഞാറമൂട്ടിലെയും കന്യാകുളങ്ങരെയും മാർക്കറ്റിൽ എത്തിച്ചേർന്ന് ഈ രാജപാത വഴിയാണ്. ഇത് കറ്റ മുതൽ വാഴപ്പൊയ്യ വരെ ഉള്ള യാത്ര ചെയ്യാൻ പറ്റുന്ന അത്ര വീതി ഉണ്ടായിരുന്ന, കാളവണ്ടിക്ക് യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരു വീതി ഉണ്ടായിരുന്ന റോഡാണ്. ആ റോഡ് പറമ്പോക്കാണ് ഇവിടുത്തെ ഭൂമാഫിയയ്ക്ക് വേണ്ടി പതിച്ചു കൊടുക്കാൻ പോകുന്നത്. പക്ഷേ ഇത്രയും മൂല്യം നിലനിൽക്കുന്ന പാറ ഉൾപ്പെടുന്ന പ്രദേശം അവർക്ക് പതിച്ചു കൊടുക്കുമ്പോൾ വാസയോഗ്യമല്ലാത്ത, കുടിവെള്ളം കിട്ടാൻ സാധ്യതയില്ലാത്ത പാറകൾ നിറഞ്ഞ, വെറും ആളുകൾക്ക് താമസിക്കാൻ യാതൊരു സാഹചര്യത്തിനും കഴിയാത്ത ചരിഞ്ഞ ഒരു പ്രദേശമാണ്, വളരെ തുച്ഛമായ വിലയ്ക്ക് കിട്ടുന്ന ഒരു പ്രദേശമാണ് അവർ BKL കമ്പനി ഈ പഞ്ചായത്ത് ഭരണ പഞ്ചായത്തിന് നൽകാൻ പോകുന്ന ഭൂമി. അവിടെയാണ് ഞങ്ങൾ പറയുന്നത് കോടികളുടെ അഴിമതിയാണ്. നിങ്ങൾക്ക് പരിശോധിച്ചാൽ അറിയാം, എത്രയും താഴ്ചയിൽ 100 മീറ്റർ കൂടുതൽ താഴ്ചയിൽ പാറ പൊട്ടിച്ചു മാറ്റിയിരിക്കുന്നു. ഇനിയും അത് പൊട്ടിച്ചു വന്നാൽ ഈ കാണുന്ന തമ്പുരാൻ പാറയും തമ്പുരാ പൊട്ടിപ്പാറയും ഈ ഭൂമിയിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകും. അതിനെതിരെ പ്രതികരിക്കേണ്ടതിൻ്റെ കടമ ജനാധിപത്യ വ്യവസ്ഥയിൽ ജനാധിപത്യ പാർട്ടിയിൽ നിന്ന് കോൺഗ്രസിനുണ്ട്. ഇത് എത്രയോ അധികാരികൾക്ക് പരാതി കൊടുത്തിട്ടുണ്ട്. ആ പരാതിയിന്മേൽ നടപടി വരുന്നില്ല. ആ പരാതിയിന്മേൽ നടപടി എടുക്കുന്നതിന് വേണ്ടി ശക്തമായ പക്ഷവുമായിട്ടാണ് ഞങ്ങൾ ഇനി മുതൽ മുന്നോട്ട് പോകാൻ പോകുന്നത്. ഇതൊരു വലിയ കോടികളുടെ അഴിമതിയാണ്. ഈ അഴിമതിക്കെതിരെ ഞങ്ങൾ ശക്തമായ സമരവുമായി ഞങ്ങൾ മുന്നോട്ട് പോകും. പഞ്ചായത്ത് പ്രസിഡന്റ് കുതിരകുളം ജയൻ പറയുന്നത് ഇപ്രകാരമാണ്. ലൈഫ് ഭവന പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഭൂരഹിത ഭവനരഹിതരുടെ എണ്ണം മാണിക്കൽ ഗ്രാമപഞ്ചായത്തിൽ ഇതുവരെ ആയപ്പോൾ 300 പുറത്താണ്. ഇത്രയും പേർക്ക് 3 സെൻറ് സ്ഥലം കൊടുക്കേണ്ട ബാധ്യത ഗ്രാമപഞ്ചായത്തിനാണ്. അല്ലെങ്കിൽ അവർക്ക് 2 ലക്ഷം രൂപ എന്ന തോതിൽ 3 സെൻറ് സ്ഥലം വാങ്ങാൻ വേണ്ടി കൊടുക്കേണ്ടതായി പദ്ധതി പ്രകാരമുണ്ട്. ആ നിലയ്ക്ക് സർക്കാരിൻ്റെ ഇപ്പോൾ പുതിയ പദ്ധതി പ്രകാരം അല്ലെങ്കിൽ സർക്കാരിൻ്റെ പരിപാടി പ്രകാരം മനസ്സോടുത്തിരി മണ്ണ് എന്ന ക്യാമ്പയിൻ്റെ ഭാഗമായി ഗ്രാമപഞ്ചായത്ത് ഭൂമി സൗജന്യമായി തരുന്ന ആൾക്കാരെ സമീപിക്കുകയുണ്ടായി. അത് പ്രമാണിച്ച് VKL കമ്പനി ഓഫ് ഗ്രൂപ്പ് അവർ ഒരു 2.5 ഏക്കർ വസ്തു ഇതിനു വേണ്ടി തരാമെന്ന് ഒരപേക്ഷ വയ്ക്കുകയും അവർക്ക് റവന്യൂ പറമ്പോക്ക് സ്ഥലം അവിടെ പ്രോപ്പർട്ടിക്കുള്ളിൽ വരുന്നത് അവർക്ക് വിട്ടുകൊടുക്കണമെന്നുള്ള ഒരു നിർദ്ദേശം പഞ്ചായത്ത് മുമ്പ് വയ്ക്കുകയുണ്ടായി. പഞ്ചായത്ത് കമ്മിറ്റി അത് സംസാരിച്ച് അല്ലെങ്കിൽ പഞ്ചായത്ത് കമ്മിറ്റി കഴിഞ്ഞ കമ്മിറ്റി അത് ചർച്ച ചെയ്ത സമയത്ത് അത് ആ വസ്തു അല്ലെങ്കിൽ റവന്യൂ ഭൂമി പഞ്ചായത്തിൻ്റെ അധികാര പരിധിയിൽ വരണതല്ലെന്നും ആയത് റവന്യൂ വകുപ്പ് സർക്കാരുമാണ് തീരുമാനിക്കുന്നതെന്നും സർക്കാർ തീരുമാനിക്കുന്ന മുറയ്ക്ക് കൊടുക്കുന്നതിൽ അല്ലെങ്കിൽ സർക്കാർ തീരുമാനിച്ച് അവർക്ക് ആ സ്ഥലം വിട്ടുകൊടുക്കുന്നതിൽ ഗ്രാമപഞ്ചായത്തിന് എതിർപ്പില്ലെന്ന് കമ്മിറ്റി തീരുമാനിച്ചു. ഇതാണ് ഇന്നലെ ഇവിടെ നടന്ന കമ്മിറ്റിയുടെ ആകെത്തുക. നാളെയുടെ തലമുറകൾക്ക് ഓർത്തുവെക്കുവാൻ വേണ്ടിയെങ്കിലും എന്തെങ്കിലുമൊക്കെ ബാക്കി വയ്ക്കണമെന്നതാണ് ജനങ്ങളുടെ ആവശ്യം. ഭരണ നേട്ടങ്ങളുടെ പട്ടികയിൽ കാലങ്ങൾക്കപ്പുറം ഓർത്തുവെക്കുവാൻ നാടിന് ചെയ്ത നന്മകളെക്കുറിച്ചാകണമെന്നും അല്ലാതെ ഇത്തരം ജനദ്രോഹ പ്രവർത്തനങ്ങൾ ആകരുതെന്നും ജനങ്ങൾ പറയുന്നു. വിസ്മയാനുസ്, വെഞ്ഞാറമൂട്.